എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ. ആ എൻ്റെ വാപ്പയാണ് ഈ കിടക്കുന്നത്. 7 വർഷമായി എൻ്റെ വാപ്പ അൾഷീമിയേഴ്സ് എന്ന് പറഞ്ഞൊരു രോഗബാധിതനായിരുന്നു. അഥവാ സ്വന്തം മകനെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത, ഓർമ്മയില്ലാത്ത ഒരു രോഗം. പ്രതാപം ധാരാളം എൻ്റെ വാപ്പക്കുണ്ടായിരുന്നു. സമ്പത്ത് ധാരാളമായിരുന്നു. സൗകര്യങ്ങൾ അതിലേറെ ആയിരുന്നു. ഒരുപാട് നേഴ്സുമാരിൽ നിന്നാണ് എൻ്റെ ഉപ്പയെ ശുശ്രൂഷിച്ചത്. ആ എൻ്റെ ഉപ്പയാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, വലിയ ബാങ്ക് ബാലൻസ് ഉള്ളവർ, വലിയ കാറുള്ളവർ, വലിയ സൗകര്യമുള്ളവർ, വലിയ വിശാലതയുള്ളവർ, വലിയ കുടുംബത്തിൽ നിന്ന് വന്നവർ, ദുബായിലെ ഏറ്റവും ഉന്നതമായ വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ വാപ്പക്ക് വന്ന ഈ അവസ്ഥ നമുക്കെല്ലാവർക്കും വരും. നമ്മുടെ പണമോ സ്വാധീനമോ സൗകര്യമോ വിശാലതയോ ഒന്നും ഇതിന് തടസ്സമാവുകയില്ല. അതുകൊണ്ട് ഒരുങ്ങുക. അദ്ദേഹം പറഞ്ഞ വാചകം, ഇസ്തഇദ്ദു ലിമിസ്ലി ഹാദല്യവും, ഇതുപോലെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങളൊക്കെ തയ്യാറെടുക്കുക. ഇതുപോലെയുള്ള ഒരു ദിവസം നിങ്ങളുടെ ഡ്രൈവർ വിളിച്ചാൽ വരൂല, നിങ്ങളുടെ മൊബൈൽ വർക്ക് ചെയ്യൂല, നിങ്ങളൊരു പക്ഷേ വിരലമർത്തിയാൽ ഉള്ള ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അതൊന്നും കിട്ടൂല. ഇമാതിരി ഒരു സൗകര്യവും നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾ ചെയ്ത അമലു സാലിഹാത്തുകളല്ലാതെ മറ്റൊന്ന്. അതുകൊണ്ട് ഈ എൻ്റെ വാപ്പൻ്റെ മയ്യത്ത് ഖബറിൽ വെച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങളതുകൊണ്ട് സഹോദരന്മാരെ നന്നാവണം. ഇങ്ങനെ ജീവിച്ചു പോയാൽ നമ്മുടെ കാര്യം കഷ്ടമായിരിക്കും. ദീർഘമായി അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, എൻ്റെ വാപ്പക്ക് വേണ്ടി ഇനി നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് സലൂലഹു തസ്ബീത്ത് എന്നതാണ്. അദ്ദേഹത്തിന് ഖബറിൽ സുഖം കിട്ടാൻ, ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ചെയ്യാൻ സ്ഥൈര്യം കിട്ടാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. പക്ഷേ എനിക്കറിയാം ദുബായിൽ ജീവിച്ച് വളർന്ന് നിങ്ങൾക്കൊന്നും അത് കഴിയില്ല. കാരണം നിങ്ങളാരും ദുആ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ദുആ ചെയ്യാൻ അറിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ എൻ്റെ വാപ്പ പഠിപ്പിച്ചു. എന്നെ എൻ്റെ വാപ്പ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ഈ ദുആ സ്വീകരിക്കാൻ വേണ്ടി ആമീൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തല്ല. സുന്നത്തെല്ലാവരും കൂടി ഈ ഖബറിലുള്ള ആൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ഇനിയെങ്കിലും നിങ്ങളത് പഠിക്കണം. സഹോദരന്മാരെ, ഇതെൻ്റെ മനസ്സിൽ വല്ലാതെ ഒരുപാട് ദിവസമായി ഇതിങ്ങനെ കാലമായി ഇത് മുട്ടി നിൽക്കുന്നു. പറയാഞ്ഞിട്ട് ഭയങ്കര പ്രയാസം. ഇപ്പോൾ തീർന്നു. ഇതൊരു മകനാണ്. ഒരു മകനെ, ഒരുപാട് മക്കളുണ്ട് ഈ മരിച്ച മനുഷ്യൻ. ഇയാൾ വലിയ മുതലാളിയാണ്. പേരൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും, ഞാൻ പറയണ്ട. പക്ഷേ അദ്ദേഹം ഒരു മകനെ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇങ്ങനെയാണ് വളർന്നത്. വലിയ ആലിമായി, ഖുതുബ പറയുന്ന വലിയ പണ്ഡിതനായി, താടിയൊക്കെ വെച്ച വലിയ മനുഷ്യൻ, ഖുർആനൊക്കെ ഹിഫ്ളാക്കിയ വലിയ പണ്ഡിതൻ. അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹം മഹാപണ്ഡിതനാണ്. സഹോദരന്മാരെ, രക്ഷിതാക്കളാണ് നാം. ഉപ്പമാരാണ്, ഉമ്മമാരാണ്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടുമാണ്. ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ, ഇങ്ങനെയുള്ളൊരു അവസരം, സന്ദർഭം നമുക്കൊക്കെ വരും. നമ്മുടെ മക്കൾ എവിടെ നിൽക്കും? ഈ പറഞ്ഞ രൂപത്തിൽ സംസാരിക്കാവുന്ന, പ്രവർത്തിക്കാവുന്ന ഒരു മകൻ, ഇതിൻ്റെ നേരെ ഒരു എതിർചിത്രം എൻ്റെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. നമ്മളൊക്കെ നാട്ടിൽ വാപ്പ മരിച്ചാൽ ശബ്ദം കൂട്ടി പറയണമെന്നാണ് പറയണേ. ഈ ശബ്ദത്തിൽ തന്നെ അത് അവസാനിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ ദുആ ചെയ്താലും അള്ളാഹു ആരോഗ്യം നൽകട്ടെ. നമ്മളൊക്കെ നാട്ടിൽ വാപ്പ മരിച്ചാൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള കുട്ടികളെന്നാണെങ്കിൽ
നാട്ടിലുള്ളവർ ആണെങ്കിൽ തന്നെയും വാപ്പയൊക്കെ മരിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നും നമുക്കറിയില്ല. വാപ്പ പഠിപ്പിച്ചിട്ടില്ല മക്കളെ, ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വാപ്പ പഠിപ്പിച്ചിട്ടില്ല. ഒറ്റ വാപ്പയും പഠിപ്പിച്ചിട്ടില്ല, വേറെ എക്കണോമിക്സും സയൻസും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത സങ്കടം. എന്നിട്ട് അന്തം വിടുക കുട്ടികൾ, എന്നിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണമനുസരിച്ച് ചെയ്യാം. മെതിയോ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത. എന്നിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യാം. അല്ല, അത് പോരാ സഹോദരന്മാരെ, നമ്മളെന്തുമാത്രം നിർഭാഗ്യവാന്മാരായിരിക്കും നമ്മളെ മയ്യത്ത് ഇങ്ങനെ കിടക്കുക, എന്നിട്ട് എന്തു ചെയ്യണം ഈ മയ്യത്ത് കൊണ്ട് എന്നറിയാത്ത, ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നറിയാത്ത മക്കൾ. എന്താണ് ആ മക്കളെ കൊണ്ടൊരു കാര്യം? നമുക്ക് മാറണ്ടേ? ഒരു ദുബായിലുള്ള ഒരു മകൻ്റെ ചിത്രം ഞാൻ ഖുത്വയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ അന്മനാർ സെൻറ്ററിൽ പഠിക്കുന്ന തേർഡ് ഗ്രേഡിൽ പഠിക്കുന്ന ഒരു 80 വയസ്സായ ഒരു കുട്ടി ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ഭയങ്കരമായി കരയുന്നു, ഭയങ്കര കരച്ചിൽ. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ കുട്ടി എന്താന്ന് പറയണില്ല. എൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ കുട്ടി ഭയങ്കരമായി പൊട്ടിക്കരഞ്ഞു. പൊട്ടിക്കരഞ്ഞിട്ട് ആ കുട്ടി പറയുന്നത്, എൻ്റെ വാപ്പ നിസ്കരിക്കണില്ല, എൻ്റെ വാപ്പ നിസ്കരിക്കണില്ല, എനിക്ക് മനസ്സിലായില്ല എന്താന്ന്. അപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കരിക്കാതിരുന്നാലുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരുന്നു. സുബ്ഹാനല്ലാഹ്, ഈ കൊച്ചു കുട്ടി 9 വയസ്സ് ആയിട്ടുണ്ടാകും. ആ കുട്ടിയും ബാപ്പയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും കുട്ടിയും ബാപ്പയും. ഭയങ്കര കരച്ചിൽ തന്നെ. അപ്പം ഞാൻ ചോദിച്ചു, മോനെ സാരല്ല, നീ പറഞ്ഞു കൊടുത്തില്ലേ? ആ പറഞ്ഞു കൊടുത്ത്, പക്ഷെ എന്നിട്ടും നിസ്കരിക്കണില്ല, പിന്നെ നീ എന്തൊക്കെ ചെയ്തു? ഞാൻ പലതും ചെയ്തു നോക്കി. ഞാൻ ഉപ്പൻ്റെ കൂടെ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു, ഔട്ടി പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു, പാർക്കിൽ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് പുറത്തിങ്ങനെ ഒറ്റക്ക് നിന്നു, ബഹിഷ്കരിച്ചു എല്ലാം, ഒഴിവാക്കി ഒക്കെ. ഞാൻ മുണ്ടെന്നല്ല, നിസ്കരിക്കാതിരുന്നാലെന്ന് പറഞ്ഞു. എന്നിട്ടോ? എന്നിട്ടും ഉപ്പ നിസ്കരിച്ചില്ല. ഇന്ന് സുബിഹിയും ഉപ്പ നിസ്കരിച്ചിട്ടില്ല. ഭയങ്കരമായ കരച്ചിലാണ് കുട്ടി. അപ്പോൾ ഞാൻ ഈ കുട്ടീൻ്റെ വാപ്പനെ വിളിച്ചു. വാപ്പനെ വിളിച്ച് ഇങ്ങനെ, നിങ്ങൾ മോനൊരു ചെറിയ പ്രശ്നമുണ്ട്, ഒന്ന് വരണം എന്ന് പറഞ്ഞു. വാപ്പ ജോലിയിലാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ ആ വാപ്പ എത്തി. അപ്പോൾ എന്താ പ്രശ്നം? മോന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വാപ്പയ്ക്ക് എന്തായി? പ്രയാസമായി. മോന് തലവേദന ആണെങ്കിൽ വാപ്പയ്ക്ക് പ്രയാസമാണ്, പനിയാണെങ്കിൽ പ്രയാസമാണ്. ഓടി വന്നപ്പോൾ ഇയാൾ കാണുന്ന രംഗം, ഈ കുട്ടി എൻ്റെ റൂമിലിരുന്നിട്ട് ഭയങ്കരമായി കരയാണ്. അപ്പോൾ കുട്ടീനെങ്ങനെ തലോടി വാപ്പ വന്നിട്ട് ചോദിച്ചു, എന്താ മോനെ? അപ്പോൾ ഈ കുട്ടി ഉപ്പനങ്ങനെ പൊട്ടി കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായി കരഞ്ഞു. ഞാൻ പറഞ്ഞു, കുട്ടിക്ക് പറയാൻ കഴിയില്ല പ്രശ്നം, ഞാൻ പറഞ്ഞത് എന്താണ് ഇരിക്കേ. ആ കുട്ടീൻ്റെ പ്രശ്നം നിങ്ങൾ നിസ്കരിക്കണില്ല എന്നുള്ളതാണ്, നിങ്ങൾ നിസ്കരിക്കണില്ല എന്നുള്ളതാണ്. ഇയാളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇയാളോട് ഇങ്ങനെ ചോദിച്ചു, ഇയാളെങ്ങനെ ഇവിടെ എത്തി, മദ്രസയിൽ എങ്ങനെ കുട്ടീനെ കൊണ്ടുവന്നാക്കി. ഞാനിങ്ങനെ എൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിലുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്, അപ്പം എൻ്റെ കുട്ടിയും വരട്ടെ എന്ന് വിചാരിച്ച് ഞാനാക്കിയത്. എനിക്കിതൊന്നും അറിയില്ല, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. അപ്പം വേറെ ഏതൊരു ലോകത്ത് ജീവിച്ച്. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് വിഷയം, നിങ്ങൾ നമസ്കരിക്കണില്ല. നമസ്കരിക്കാൻ കുട്ടി നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, എനിക്ക് നിസ്കാരം അറിയില്ല. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കി ആ ഒരവസ്ഥ. അവസാനം ഈ കുട്ടി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കുട്ടി ഇരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു, എന്നിട്ടും ഇയാളിങ്ങനെ ശരിയാണില്ല. അയാൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധം വരുന്നില്ല. ഹിദായത്ത് അള്ളാഹ് കൊടുക്കേണ്ടതാണ്, നമുക്കാർക്കും കൊടുക്കാൻ കഴിയാത്തത്. അതാണല്ലോ അബൂ താലിബിൻ്റെയും റസൂലുള്ളാഹിൻ്റെയും ഇടയിലുള്ള സംഭാഷണം, നമുക്കറിയാമല്ലോ അള്ളാഹ് കൊടുക്കേണ്ടതാണ് ഹിദായത്ത്. പക്ഷേ എനിക്ക് വല്ലാതെ എന്നെ പ്രയാസപ്പെടുത്തിയ ഒരു സംഗതി, ആ ഹിദായത്തിൻ്റെ കാരണം പലതും ആയിരിക്കും. ഹിദായത്തിനുള്ള കാരണങ്ങൾ പലതും ആയിരിക്കും. ഈ കുട്ടി ഭയങ്കര സമർത്ഥനാണ്. ആ കുട്ടി ഓടി വന്നിട്ട് ഉപ്പാൻ്റെ കാലിന്മേൽ വീണു. കാലിന്മേൽ വീണിങ്ങനെ നിലത്ത് കിടക്കുക. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ഉപ്പ നിസ്കരിക്കുമെന്ന് ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യാതെ ഞാൻ എഴുന്നേൽക്കില്ല.
നിവൃത്തിയില്ലാതെ ഇയാൾ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഇനി മുതൽ ഞാൻ നിസ്കരിച്ചോളാം. ആ കുട്ടി എഴുന്നേറ്റ് ഭയങ്കര സന്തോഷത്തോടു കൂടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ഇയാളോട്, നിങ്ങളവിടെ ഇരിക്കും, ഞാൻ നിസ്കാരം പഠിപ്പിച്ചു തരാം. നിസ്കാരം പറഞ്ഞു കൊടുത്ത് തന്നു തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം ഈ കുട്ടീൻ്റെ ഉമ്മ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ വല്ലാത്ത ഒരു സുഖം ഞങ്ങളുടെ വീട്ടിൽ.